എല്ലാവരും കൂടി ഞാൻ സന്തോഷ വാർത്ത ഇവിടെ പറയാൻ പോവുകയാണ്. നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് നാച്ചുറൽ ആക്ടേഴ്സ് ആണ്. മനസ്സിലായില്ല, നാച്ചുറൽ ആക്ടേഴ്സ് അല്ലേ? ഞാൻ കൊടുത്ത ഇൻട്രൊഡക്ഷനിൽ എന്തെങ്കിലും പോരായ്മ? വീട്ടിൽ കയറി വരുന്ന അതിഥികളോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ആദിത്യ മര്യാദയൊക്കെ വേണ്ടേ സാർ? ഈയിടെയായിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്തൊരു ബുദ്ധി കള്ളൻ! ഈ എഴുതുന്ന സമയത്ത് തന്നെ ലൈക്ക് എഴുതുന്ന പടങ്ങളിൽ മാത്രമേ അഭിനയിക്കുള്ളൂ, അങ്ങനെ വല്ല ഇതുണ്ടോ? കണ്ടീഷൻ മിസ് യമുന, എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെ ഉള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. വിളിക്കാൻ പറയാ ആൾക്കാർ. ഉണ്ടോ? ഒന്ന് രണ്ടു പേരുണ്ട്, പക്ഷെ എനിക്ക് വലിയ ഹീറോസിനെ അപ്രോച്ച് ചെയ്യാൻ എനിക്കൊരു പേടിയുണ്ട്. പേടിയാണെന്നോ? ഒരു ഹീറോയുടെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ മുമ്പിൽ പോയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പേടിയുണ്ടാവും. ഉദയഭാനു ആത്മസുഹൃത്തല്ലേ, അവന്റെ ആദ്യ പടത്തിൽ താനാണോ നായകൻ എന്നാ പലരും ചോദിക്കുന്നത്. ആ പറഞ്ഞവനെ കേട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. നിങ്ങൾ എന്തോ ഒരു ഉഷാറില്ലാത്ത, പറയോ തുറന്നു പറയോ, മനസ്സ് തുറക്കോ? പരശുരാമൻ എന്നോട് മേടിക്കും. നിങ്ങൾ എന്തോ ഒരു ഉഷാറില്ലാത്ത, പറയോ തുറന്നു പറയോ, മനസ്സ് തുറക്കോ? കണ്ണിനെ കുളിച്ചിട്ട് ഭയങ്കര ഇത്രയും വർണ്ണിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. ശരിക്കും അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ കണ്ണേതാണ്? അങ്ങനെ വർണ്ണിച്ചിട്ടുണ്ടോ ശരിക്കും? ഇതൊക്കെ പഠിക്കുന്നേ ലൈഫിലൊരു പുരോഗമനൊക്കെ വേണ്ടേ? ഞാൻ 8-ാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഇക്കളി. എഴുതുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കഴിവുണ്ടാവുമല്ലോ, ലൈക്ക് ഒരു എങ്ങനെ ഒരു പെൺകുട്ടിനെ വീഴ്ത്തല്ലോ? ഞാനങ്ങനെ ഭയങ്കര കഴിവുള്ള എഴുത്തുകാരനൊന്നുമില്ല. അല്ല, അപ്പൊ ഇഷ്ടണ്ടായിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞ എന്താണ് ഈ കോഴി റബ്ബർ ബാൻഡ് വിഴുങ്ങിയ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും ഒന്ന് ഇട്ട് കാണിക്കാവോ? ഒരു രസാണ്, ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് ചവയ്ക്കണത്. അല്ല, അപ്പൊ ശരിക്കും ഈ കോഴിക്ക് എന്നിട്ട് എന്താ ഉണ്ടായത്? അങ്ങനെ ധൈര്യം ഉണ്ടാക്കാൻ പറ്റില്ല മോളെ. ഹലോ സാർ, സമയായി സാർ. ചാവാനാ? അപ്പൊ പാക്കല സാർ, വീണ്ടും സദ്യക്ക് വരേക്കും. വണക്കം.